One India, One Gold Rate. ഇതാണ് മലബാർ പ്രോമിസ്. മരുതങ്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ എം സദിക നാലാം വാർഡ് വികസന സമിതി സ്നേഹോഷ്മളമായ യാത്രയയപ്പ നൽകി. മൊയ്ലോത്ര ഗവൺമെന്റ് എൽ പി സ്കൂൾ പരിസരത്ത് നടന്ന പരിപാടിയിൽ മുൻ വാർഡ് കൺവീനർ കാപ്പുമിൽ നാണു അധ്യക്ഷത വഹിച്ചു. നാലാം വാർഡ് മുൻ മെമ്പർ ഏരത്ത് രവീന്ദ്രൻ സ്നേഹോപഹാരം കൈമാറി. ആവശ്യമുള്ള കൃഷിക്കാർക്കെല്ലാം വളവും വിത്തും അതുപോലെ നടുകൃഷികളും പിന്നെ പമ്പ് സെറ്റും എന്നിവന്റെ എല്ലാ കാര്യങ്ങളും കേരഗ്രാമ പദ്ധതിയുടെ ഭാഗമായിട്ട് നമുക്ക് കൊടുക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. ആ രണ്ട് വർഷത്തെ പദ്ധതിയായിരുന്നു, എന്നാൽ പ്രസിഡന്റിന്റെ ഇടപെടലിന്റെ ഭാഗമായി അതിപ്പോ മൂന്ന് വർഷമാക്കി മാറ്റിയിട്ടുണ്ട്. എല്ലാ നാമമാത്രമായ കൃഷിക്കാർക്ക് എല്ലാം തന്നെ വളവും വിത്തും കൊടുത്തുകൊണ്ട് തെങ്ങ് തുറക്കാനുള്ള പൈസ കൊടുത്തുകൊണ്ട് അതുപോലെ തന്നെ തെങ്ങുകാരുടെ യന്ത്രം കൊടുത്തുകൊണ്ട് എല്ലാ കാര്യങ്ങളിലും ഒരു കാർഷിക മേഖലയ്ക്ക് ഒരു കൃഷിക്കാരനെ പോലെ കണ്ടുകൊണ്ടാണ് നമ്മുടെ പ്രസിഡന്റ് കാര്യങ്ങൾ നീക്കിയിട്ടുള്ളത്. ഈ ഇനിയിപ്പം പ്രസിഡന്റ് മത്സരിക്കുന്നത് വേറെ പാടില്ല, എന്തായാലും നമ്മുടെ മലപ്പുറം പഞ്ചായത്തിൻ്റെ ഭരണ സാഹിത്യത്തിൽ ഉണ്ടാവും. അത് നമുക്ക് അനുഭവങ്ങൾ പത്ത് കൊല്ലത്തെ അനുഭവങ്ങൾ വെച്ചുകൊണ്ട് നമ്മുടെ മലപ്പുറം പഞ്ചായത്തിൻ്റെ വികസനത്തിന് വലിയൊരു കുതിപ്പേകും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ആ രീതിയിൽ കണ്ടുകൊണ്ട് നമുക്ക് ഈ ചടങ്ങ് കുറച്ചാളുകൾ കുറഞ്ഞു പറ്റ സഹ കാപ്പമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഈ പാടുകളിലെ ജാതി രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ എല്ലാവരും പങ്കെടുത്തുകൊണ്ട് കോവിഡ് ഉള്ളതുകൊണ്ടായിരിക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. നല്ലൊരു ചടങ്ങാക്കി മാറ്റാൻ വേണ്ടി നമുക്ക് സാധിക്കണം. ഒരു ജനകീയ പ്രസിഡന്റിനുള്ള യാത്രയപ്പ ഇവിടെ അടുത്ത സ്ഥാനാർത്ഥിയെ മത്സരിക്കുന്നത് ഞാൻ രാഷ്ട്രീയം പറയുന്നല്ല, പ്രസിഡന്റിൻ്റെ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കി പ്രസിഡന്റോട് ഒന്നിച്ച് പ്രവർത്തിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കി സി ഡി എസിലും എ ഡി എസിലും എല്ലാം തന്നെ പരമാവധി ആളുകൾക്ക് സഹായങ്ങൾ ചെയ്തു കൊടുക്കുന്ന നമ്മുടെ നിശയാണ്. എന്നും ഒട്ടനവധി പ്രവർത്തനങ്ങൾ നമ്മുടെ വാർഡുകളിൽ നടത്താനുണ്ട്. ഇപ്പോൾ 5000 ആളുകൾക്ക് വീട് കൊടുക്കുമെന്നാണ് നമ്മുടെ പ്രകടന പത്രികയിൽ പറഞ്ഞിട്ടുള്ളത്. 10000 ആളുകൾക്ക് തൊഴിൽ കൊടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതെല്ലാം നടപ്പാക്കണമെങ്കിൽ നിശ്ചയദാർഢ്യവും ഒരു ചങ്കൂറ്റവും ഒരു പ്രവർത്തന പരിചയമുള്ള ആളുകൾക്ക് മാത്രമേ നടത്താൻ വേണ്ടി സാധിക്കൂ. അതാണ് ഞാൻ പറഞ്ഞത്, പ്രസിഡന്റോട് കൂടിച്ചേർന്നുകൊണ്ട് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി പ്രവർത്തിക്കുന്ന ഒരു സ്ഥാനാർത്ഥിയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. സാംസ്കാരിക പ്രവർത്തകരും വിവിധ അയൽസഭാ കൺവീനർമാരും ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. വാർഡ് കൺവീനർ സി എൻ മോഹനൻ സ്വാഗതവും ബാബു ചാലക്കണ്ടി നന്ദിയും പറഞ്ഞു. ആശംസാ പ്രസംഗങ്ങൾക്ക് ശേഷം കെ എം സതി തന്റെ 5 വർഷത്തെ പ്രവർത്തനാനുഭവങ്ങൾ വിശദീകരിച്ചു. രാഷ്ട്രീയ എതിരാളികൾക്ക് പോലും നല്ലതുമാത്രം പറയാനുള്ള ഒരു മാതൃകാ പഞ്ചായത്ത് പ്രസിഡന്റാണ് സതിയെന്ന് ചടങ്ങിൽ സംസാരിച്ച എല്ലാവരും വിലയിരുത്തി. ഇക്കഴിഞ്ഞ 5 വർഷം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റായും അതിനു മുൻപുള്ള 5 വർഷം നാലാം വാർഡിന്റെ തന്നെ മെമ്പറായും സതി സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. രാഷ്ട്രീയ രംഗത്തേക്ക് കടന്നുവരുന്നതിന് മുന്നേ തന്നെ ജനസേവനത്തിനുള്ള വിവിധ അവസരങ്ങൾ ഇവർക്ക് ലഭിച്ചിട്ടുമുണ്ട്. കോഴിക്കോട് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിൽ നഴ്സ്, അംഗൻവാടി പ്രവർത്തക, ആശാവർക്കർ എന്നീ നിലകളിലും പ്രവർത്തിച്ചിട്ടുണ്ട്. പരിപാടിയിൽ പുഷ്പ, രേണുക, കെ സി സന്തോഷ്, എൻ പി വിജയൻ, വിനോദൻ മരുതേരി, സത്യൻ കുനിയങ്കണ്ടി, കുറ്റിയിൽ കുമാരൻ മാസ്റ്റർ, കുരാറ ബാലൻ, പ്രിനേഷ് തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. നമ്മുടെ നാട്ടിലുള്ള ആളുകൾ ഏറ്റവും പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പായി അവരെ കൈമേ മറന്ന് പ്രവർത്തിക്കുന്ന തെരഞ്ഞെടുപ്പാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്നിരുന്ന തെരഞ്ഞെടുപ്പ്. അതിന് പ്രത്യേക കാരണം എന്ന് പറയുന്നത് ഒന്ന്, ആ തിരഞ്ഞെടുക്കപ്പെടുന്ന ജനപ്രതിനിധികൾ നമ്മളുമായി ബന്ധപ്പെട്ട് നിരന്തരം ഇനിയും നമുക്ക് നേരിട്ട് ബന്ധപ്പെടുന്ന ജനപ്രതിനിധികൾ എന്ന നിലക്ക് അവരെ നമുക്ക് നമ്മുടെ ആശയത്തോട് അല്ലെ നമ്മുടെ പ്രതിദാനം ചെയ്യുന്ന രാഷ്ട്രീയത്തോട് അതോടൊപ്പം തന്നെ നമുക്ക് ബന്ധപ്പെടാൻ നമ്മുടെ പ്രശ്നങ്ങൾ കേൾക്കാനും അതുപോലെ തന്നെ സന്മനസ്സോടുകൂടി അത് കേട്ട് അത് പരിഹരിക്കുന്നതിന് സഹായിക്കുകയെല്ലാം ചെയ്യുന്ന ആളായിരിക്കണം എന്നുള്ളത് കൊണ്ട് പലപ്പോഴും നമുക്ക് നേരിട്ട് ബന്ധപ്പെടേണ്ട ആളുകൾ എന്നുള്ള നിലക്ക് അവരെ തിരഞ്ഞെടുക്കുന്നതിനാണ് നമ്മൾ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൽപ്പിക്കാറ്. കിട്ടിയല്ലോ, ഇത് തന്നെ നോക്കൂ, ഇത് അതേ നെക്ലസ് അല്ലേ? എക്സ്ക്യൂസ് മീ, ഇത് സെയിം തന്നെയല്ലേ? അതെ മാം, ഇത് ഞങ്ങൾ കൊച്ചിയിൽ നിന്ന് വാങ്ങിയതാ. പക്ഷെ മുംബൈയിൽ ഗോൾഡ് റേറ്റിന് വ്യത്യാസം വരില്ലേ? വരാം, പക്ഷേ മലബാറിലല്ല. കാരണം മലബാർ നൽകുന്നു വൺ ബെസ്റ്റ് റേറ്റ് ഫോർ ഗോൾഡ്. ഇന്ത്യയിലെ എവിടെയും കൊച്ചി ആയാലും മുംബൈ ആയാലും വൺ ഇന്ത്യ വൺ ഗോൾഡ് റേറ്റ്. പിന്നൊരു കാര്യം, ക്വാളിറ്റിയിൽ നോ കോംപ്രമൈസ്. 100% BIS ഹോൾമാർക്ക്ഡ് ഗോൾഡ്, റെസ്പോൺസിബിളി സോഴ്സ്ഡ്. ഇതാണ് മലബാർ പ്രോമിസ്. നിങ്ങൾക്ക് ഈ ജ്വല്ലറി നന്നായി ചേരും. ആക്ച്വലി ഇതെന്റെ മരുമോൾക്കാണ്, സെയിം പീസ് വേണ്ടിയിട്ടാണ്. ഐ ലൈക്ക് ഇറ്റ്. വൺ ഇന്ത്യ വൺ ഗോൾഡ് റേറ്റ്.
ഇതാണ് മലബാർ പ്രോമിസ്.